Hi friends, welcome to your mirror. Ende per Needu. അപ്പോൾ ഞാനിന്നൊരു ഡി ഐ വൈ ആയിട്ടാണ് വന്നേക്കുന്നത്. ബ്യൂട്ടി ടിപ്പൊന്നുമല്ല, നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലേ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ അധികം എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മേടിക്കേണ്ടത് ഇപ്പോൾ ക്ലേയും പെയിൻറ്റും ഒക്കെ മേടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പടം വരയ്ക്കാൻ തുടങ്ങിയിട്ട് അത് വേണ്ടാന്ന് വെച്ച് ഒരു ക്യാൻവാസ് ചെയ്ത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. അത് ഞാനിപ്പം വലിയൊരു ബ്രഷ് വേണം പെയിൻറ്റ് ചെയ്ത്. ഫുൾ ഈസിയായിട്ട് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു വലിയ ബ്രഷ് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ യൂസ് ചെയ്യുന്നില്ലാത്തൊരു മേക്കപ്പ് ബ്രഷാണ് എടുത്തേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വീട്ടിലുള്ള നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ക്യാൻവാസ് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ശരിക്ക് ഡ്രൈ ആവാനായിട്ട് വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് അതിലേക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ക്ലേ എടുത്തിട്ട് അതിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മോഡലിംഗ് ക്ലേ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. മോഡലിംഗ് ക്ലേ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിന് മുമ്പ് ഇപ്പോൾ ഒരു ബോട്ടിലാർട്ട് ചെയ്തായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. ശരിക്കും നല്ല ഡ്രൈ ആവില്ല, എയർ ഡ്രൈ ക്ലേ പോലെ ഡ്രൈ ആവില്ല എങ്കിൽ പോലും അത് നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മളെന്തായാലും അതിൽ പ്രസ് ചെയ്യൊക്കെ ചെയ്യാതിരുന്നാൽ മതി, അത് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ക്ലേ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ നീട്ടി കൊടുക്കണം. അപ്പോൾ പ്രസ് ഇത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ക്ലേയും അതുപോലെ ഒന്നാക്കി കൊടുക്കണം. തീരെ കനം കുറയ്ക്കാനും പാടില്ല, എന്നാൽ അത്യാവശ്യത്തിന് കനം വേണം താനും. നമ്മളിതെല്ലാം നന്നായിട്ട് നീട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി വേറൊരു ക്ലേയുടെ പീസ് എടുത്തിട്ട് അതിനെ നല്ല കുറച്ച് ബോൾസ് ആക്കി എടുക്കണം. ഒരേ സൈസിലുള്ള കുറച്ച് ബോൾസ് ഉണ്ടാക്കി എടുക്കണം. അതൊരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൂവിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോർമലി ഒരു 5 ഇതൾ അത് കണക്ക് കൂട്ടിയിട്ട് ഒരു 3 പൂവിനുള്ള ഇതളിനുള്ള ബോൾസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ സൈസിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ നമ്മളെടുത്തിട്ട് ഓരോന്നിനെയും ഓരോ ഇതളുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ട് ഒരു ഓവൽ ഷേപ്പ് പോലെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഒരു ഇതള പോലെ ആക്കിയെടുക്കാം. ഞാൻ ഇതിന് വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും മേടിച്ചിട്ടില്ല, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ആക്കിയെടുക്കാവുന്നതുള്ളൂ. നല്ല ഭംഗിയിൽ ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഓരോ ഇതളുകൾ നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് അതിനെ ഓരോ ഇതളുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിനിടയ്ക്ക് പിങ്ക് കളറിൽ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് അതൊരു മുട്ടിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു പൂവിനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്തപ്പോഴേക്കും വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ബാക്കിയുള്ള ചെറിയ ബോൾസും കൂടെ ഇതളുകളാക്കി ഞാൻ എടുക്കുകയാണ് ഇപ്പോൾ. അടുത്തതായിട്ട് നമുക്ക് ആ ഓരോ ഇതളുകളും എടുത്തിട്ട് അതിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ പടം വരയ്ക്കുമ്പം പൂക്കൾക്കൊക്കെ ഷെയ്ഡ് കൊടുക്കത്തില്ലേ, അതുപോലെ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ ഇതളുകളും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ പെയിൻ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ആ ക്ലേ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്ലേ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു ചെടിയുടെ തണ്ട് പോലെ ഒരു ഫസ്റ്റ് ആദ്യത്തെ ഒരു വലിയ തണ്ട് പോലെ നമുക്ക് കുറച്ച് നീളത്തിൽ അത് ഒട്ടിച്ചു കൊടുക്കും. അതുപോലെ നമുക്ക് ബാക്കി ക്ലേ എടുത്തിട്ട് ബാക്കി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ സെയിം ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഏകദേശം ഈ ഒരു ഒരു ചെടി ഒരു എന്താ പറയുക ഒരു വള്ളിച്ചെടി കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. പശയുടെ ആവശ്യമില്ല, കാരണം നമ്മളിത് ക്യാൻവാസിലാണ് ചെയ്തേക്കുന്നത്, കുറച്ച് റഫായിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഒട്ടിച്ചു കൊടുക്കേണ്ടത് അവിടെ എല്ലാം എന്താ ഇതുപോലെ ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് അത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ക്ലേ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്തിരുന്ന ആ ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ സെയിം ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അത് തന്നെ മതി. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതെല്ലാം എടുത്തിട്ട് നമ്മളുടെ പൂ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഒരു ബോളുണ്ടാക്കിയിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൗണ്ട് ആയിട്ടുള്ള അതിന് ചുറ്റി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 5 ഇതള് വരുന്ന ഒരു പൂ എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇതളുകൾ നമ്മൾ പ്രസ് ചെയ്ത് ഒട്ടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന മാർക്കെല്ലാം മാഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫെവിക്കോൾ എടുത്താൽ മതി. അപ്പോൾ ആ ഗ്ലൂ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളെല്ലാം പൂക്കളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു, അപ്പുറത്തിൽ മൊട്ടുകൂടി ഒട്ടിച്ചിട്ടുണ്ട്. എനിക്കെന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ആയതുകൊണ്ട് ഞാൻ ആ മൊട്ട ഒട്ടിക്കാനായിട്ട് ഒരു പൂവിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു തണ്ട് പോലെ കൊടുത്തിട്ട് അവിടെയാണ് മൊട്ട ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അവിടെയും കുറച്ച് പ്ലെയിനായിട്ട് കിടക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിലും ഒരു ചെറിയൊരു എന്താ പറയുക വള്ളി ചുണ്ടൂടി കിടക്കുന്ന പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മൊട്ടിൻ താഴത്ത് ഉള്ള ആ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി സെയിം ക്ലേ ഞാൻ എടുത്തിട്ട് ഇതേപോലെ ഒരു ചെറിയ കുറച്ച് എന്താ പറയുക നമ്മളെ തണ്ണുണ്ടാക്കാനായിട്ട് ചെയ്തതുപോലെ എടുത്ത് നമുക്ക് അറിയാലോ പൂവിൻ്റെ മൊട്ടിൻ്റെ ചുറ്റും ഇല എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ആ ക്ലേ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട്
ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കറക്റ്റ് പോയിന്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നൈഫ് കൂടെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അതിലെ പൂക്കളും മൊട്ടുകളും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ക്ലേയുടെ പരിപാടി നമ്മൾ ഇതോടെ തീർത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ പൂവിൻ്റെയും മുട്ടിൻ്റെയും എല്ലാം മുകളിലേക്ക് ഒരു ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇപ്പോൾ റെഡ് കളറിലെ ക്ലേ ആണ്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്തിരിക്കുന്നതിന് നല്ലൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ബ്ലാക്ക് കളർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മളുടെ പൂക്കൾക്കെല്ലാം റെഡ് കളറിലെ പെയിൻറ്റും അതുപോലെ അതിൻ്റെ ആ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ബ്രോൺസ് കളറിലെ അക്രിലിക് പെയിൻ്റ് ആണ്, അതുകൂടെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, കാരണം നമ്മൾ ബ്ലാക്കിൻ്റെ മുകളിലേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്രയും എന്താ പറയുക കളർ കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇതിനകത്തൊരു മൂന്ന് കോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ ബ്രൗൺസ് കളറ് അക്രിലിക് പെയിൻറ്റ് നമുക്ക് ഇതാ ഇതേപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തായിട്ട് ഞാൻ ആ ബ്രോൺസ് കളറിൽ അക്രിലിക് പെയിൻറ്റ് തന്നെ എടുത്തിട്ട് നമ്മളുടെ പൂവിന് നമ്മൾ കുറച്ച് ഇതളുകൾക്ക് ചെറിയൊരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടില്ലേ, ആ ഷെയ്ഡ് നമ്മൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ഓരോ കോട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എല്ലാ പെയിൻ്റ് എല്ലാം കൂടെ മിക്സായിട്ട് ഭയങ്കര ബോറായി പോവത്. ഇതിപ്പോൾ ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആ കളറെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഇതിപ്പം ഡ്രൈ ആവാത്തതുകൊണ്ട് ക്ലിയർ അല്ല. ഇതിപ്പോൾ ഡ്രൈ ആയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മോഡലിംഗ് ക്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം മോഡലിംഗ് ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അതിൻ്റെ മുകളിൽ ഈ സെയിം പെയിൻറ്റ് വെച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതും സെയിം മോഡലിംഗ് ക്ലേ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ക്ലേ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു ക്യാൻവാസ് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും കാണുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.